ഹലോ, നമസ്കാരം ഫ്രണ്ട്സ്. നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വ്ളോഗിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കപ്പിൾ ചലഞ്ച് ആണ്. നമ്മൾ യു ആർ മി അതായത് നമ്മുടെ അജയ് ഇവന്റ് ചെയ്ത് നമ്മളെ ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. നിങ്ങളാണ് ഷാരി വന്നു തോന്നി വീഡിയോ ഫസ്റ്റ് മലയാളത്തിൽ ചെയ്തതെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് അജയിന്റെ അജയ് ചെയ്തു. അത് കഴിഞ്ഞിപ്പോ നമ്മളത് ഷറഫും വിന്നും ചെയ്തു ഷറഫ് വ്ളോഗിലെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ ചെയ്യാൻ പോണു. അപ്പോ അതിലേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. അപ്പൊ നമ്മള് കമ്മ്യൂണിറ്റി ടാബിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ. പക്ഷെ കുറെ പേര് എന്തോ യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇട്ടത്. അപ്പൊ അതിനകത്ത് നിന്ന് അങ്ങനത്തെ ആയിരുന്നു അല്ലായിരുന്നു ആൻസർ വേണ്ടത്. ഇതർ ഞാൻ അല്ലെങ്കിൽ റിജോ എന്ന് ആൻസർ വേണം, അല്ലെങ്കിൽ ചിക്കു എന്ന് ആൻസർ വരുന്ന ടൈപ്പാണ് നമുക്ക് വേണ്ടതുണ്ടായിരുന്നത്. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് ഏകദേശം ഒരു 55 കമന്റ് വന്നായിരുന്നു. അപ്പൊ അതിൽ ചിലത് മാത്രമാണ് നമുക്ക് ഈ ഇതിന് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളു. ചിലത് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് റിജോ ചേട്ടന്റെ വയസ്സ് എത്രയാണ് അങ്ങനത്തെ ഒക്കെ. അതിപ്പോ നമ്മളെങ്ങനെയാ റിജോ ചിക്കു കാണിനെ നിങ്ങക്ക് വയസ്സ് എത്രയാണ്? ഞാൻ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്തു, അതായത് ഇട്ടേക്കാം റിജോ വ്ളോഗ്സ് നോക്കിയാ കേട്ടോ. ചുമ്മാ വെറുതെ കോണ വിട്ട്. അപ്പൊ നമ്മള് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നല്ലേ ഇങ്ങനെ കാണിക്കും അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കും. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം തന്നെ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. നമുക്ക് ക്വസ്റ്റ്യൻ ഇത്രയും ക്വസ്റ്റ്യൻ ഇട്ടത്, 55 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരേ കമന്റില്ലാത്ത 5-6 ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ മൊത്തം 55 കമന്റ്സ് വന്നു. ഈ 55 കമന്റ്സിലും കുറെ ക്വസ്റ്റ്യൻസ് അപ്പൊ എന്തായാലും നമുക്ക് ഈ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല്, എത്ര നല്ല വിവാഹാലോചനകൾ വന്നത്, എന്നിട്ടും ഏത് നേരത്താണാവോ ഇയാളെ കല്യാണം കഴിക്കാൻ തോന്നിയത്, എന്നിൽ തമ്മിൽ വഴക്കിടുമ്പോഴോ അല്ലെങ്കിൽ വെറുതെ എങ്കിലും പറയുന്നത് ആര്? വഴക്കിടുമ്പോ പറയാറില്ലോ, പക്ഷേ തമാശക്ക് പറയാറില്ലോ. മാതാപിതാക്കളുടെ ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറീസ് ഇതൊക്കെ സ്വാഭാവികമായും എല്ലാരും മറക്കാറാണ് പതിവ്. ഈ ദിവസങ്ങൾ ഒക്കെ ഓർത്ത് വെച്ച് പേരൻസിനെ വിളിച്ച് ആശംസകൾ അറിയിക്കാൻ ഓർമ്മിക്കുന്നത് ആര്? പാലം കിടക്കുവോളം നാരായണ, പാലം കടന്നു കഴിഞ്ഞാൽ പൂരായണ എന്ന് കേട്ടിട്ടില്ലേ. അതുപോലെ കാര്യങ്ങൾ കാണാൻ വേണ്ടി നൈസായിട്ട് സോപ്പിടുകയും കാര്യം നടന്നു കഴിയുമ്പോൾ അതിപ്പോൾ തന്നെ സഹായം ഇല്ല എങ്കിലും നടന്നേനെ എന്ന മനോഭാവം സ്വീകരിക്കുകയും ചെയ്യുന്നത് ആരാണ്? വീട്ടിൽ അതിഥികൾ വരുന്നത് ഇഷ്ടപ്പെടുന്നതും അവരെ സൽക്കരിക്കുന്നതിലും കൂടുതൽ താല്പര്യം കാണിക്കുന്നത് ആരാണ്? രണ്ടുപേരും. ബിക്കോസ് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇഷ്ടമാണ്. നമ്മളിവിടെ തന്നെയല്ലേ ഉള്ളു, ആരുമില്ലല്ലോ. തന്നെ ആയതുകൊണ്ട് എല്ലാവർക്കും വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങോട്ട് പോണത്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു കോഫി നിർബന്ധമാണ്. കൂട്ടത്തിൽ ആരാണ് ഹാർഡ് കോർ കോഫി ലവർ? ഒരു 5 മിനിറ്റ് കൂടെ കിടക്കട്ടെ, അത് കഴിഞ്ഞ് എഴുന്നേൽക്കാം എന്ന അലാം അടിച്ചു കഴിയുമ്പോൾ തീരുമാനം എടുക്കുന്നത് ആണ് ഭൂരിഭാഗം പേരും. നിങ്ങളിൽ ആരാണ് ഫോൺ അലാം ഏറ്റവും കൂടുതൽ തവണ ന്യൂസ് ബട്ടൺ പ്രസ് ചെയ്യാറുള്ളത്? വീട്ടിൽ തന്നെ അവിടെ എവിടെയൊക്കെ കൊണ്ടുവച്ച് മറക്കുകയും പിന്നീട് അത് കണ്ടുപിടിക്കാൻ വേണ്ടി നെറ്റോട്ടം ഓടുകയും ചെയ്യുന്നത് ആര്? ഞാൻ ചിക്കു, എനിക്ക് ഞാനിങ്ങനെ മറക്കാറില്ല. ചിക്കു അങ്ങനെ മൊബൈൽ മറക്കാറുണ്ട്, റിമോട്ടിന്റെ കാര്യം എനിക്ക് വലിയ കൊടുത്തില്ല. സ്വന്തം കാര്യത്തിൽ അത്ര ബ്യൂട്ടി കോൺഷ്യസ് അല്ല എങ്കിലും പാർട്ട്ണറിന്റെ ഡ്രസ്, വാച്ച്, ഹെയർ സ്റ്റൈൽ, ഓർണമെന്റ്സ് ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ശ്രദ്ധ കൂടുതൽ ചെലുത്താറുള്ളത് ആരാണ്? അല്ല, കാരണം ഞാൻ ചിക്കുവിന്റെ അത്യാവശ്യം ചിക്കു ഞാൻ പറഞ്ഞ എന്തായാലും ഡ്രസ് ഞാൻ പറഞ്ഞ പോലത്തെ ഡ്രസ് ഇട്ടില്ലെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞത് നിർത്തി. നിങ്ങളിൽ ആർക്കാണ് പാർട്ട്ണറിന്റെ മൊബൈൽ നമ്പർ ബൈ ഹാർട്ട് അറിയാവുന്നത്? നിങ്ങളിൽ ആരാ സ്വയം യൂട്യൂബ് ചാനലായ റിജോ വ്ളോഗ്സ് കൂടുതൽ തവണ ഇരുന്ന് കാണുന്നത്? കാരണം ഞാൻ കൂടുതൽ ടൈം എഡിറ്റിംഗ് തന്നെ ഒരു 10-15 പ്രാവശ്യം ഈ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ നമുക്ക് ഓരോ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുന്നത്. ഈ വെറൈറ്റി ക്വസ്റ്റ്യൻസ്, ഇത്രയും വെറൈറ്റി ക്വസ്റ്റ്യൻസ് വന്നത് നമ്മുടെ വൈറ്റ് റാബിറ്റ് ആണ്. വൈറ്റ് റാബിറ്റ് ആണ്.
പക്ഷേ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. കാരണം ഞാൻ ടാഗ് വീഡിയോസിലൊന്നും കാണാത്ത ടൈപ്പ് വെറൈറ്റി ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി ഉണ്ടായിരുന്നു എനിക്ക് അറിയത്തില്ല കേട്ടോ. ഓക്കെ, നമുക്ക് ഇനി ബാക്കി അടുത്തത്. ഇത്രയും നിങ്ങൾ തന്ന ക്വസ്റ്റ്യൻസ് ആണ് ഗൈസ്. അത് എത്തോറിന്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു, ഞാൻ മാറ്റി വെച്ചതാ. നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കിയത് ആരാണ് ആദ്യം? ആദ്യം വഴക്കുണ്ടാക്കിയത് പോസ്റ്റ് വെഡിങ് ഷൂട്ടിന് പോയപ്പോ മഴ നനഞ്ഞു എന്ന് പറഞ്ഞ് ക്യാമറമാന് എന്നെയൊക്കെ എടുത്ത് കായലിലേക്ക് തള്ളൂന്ന് പറഞ്ഞ് റെഡി പേക്ക്. ഞങ്ങളുടെ വെഡിങ് വീഡിയോ ലാസ്റ്റ് ഉണ്ട്, നിങ്ങൾ കണ്ടറിയാം. ലാസ്റ്റ് ഇങ്ങനെ വീഡിയോ എന്ത് ചെയ്യുന്ന ഫുൾ കട്ട മഴയത്തിൽ നിന്ന് നനഞ്ഞിട്ടാണ്. ആ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുൾ നനഞ്ഞു. ആ അതിന്റെ കല്ലിന്റെ ചിക്കു ക്യാമറമാന് ക്യാമറമാനൊക്കെ ക്യാമറ ഓടി. ആരാണ് സോഷ്യൽ മീഡിയ അഡിക്റ്റ്? ഞാനൊരു മൊബൈൽ അഡിക്റ്റ് ആണ്. വഴക്കിടുമ്പോൾ ആരാണ് ആദ്യം സോറി പറയുന്നത്? രണ്ടുപേരും പറയുന്നത് ഇപ്പൊ ചിക്കു ആണ് വഴക്ക് തുടങ്ങിയെങ്കിൽ ചിക്കു സോറി പറയും, ഞാനാണ് വഴക്ക് തുടങ്ങിയെങ്കിൽ ഞാൻ സോറി ആദ്യം. അങ്ങനെയാണ് മോസ്റ്റ്ലി. നിങ്ങളിൽ ആർക്കാണ് പരസ്പര സ്നേഹം കൂടുതൽ? എനിക്കും രണ്ടുപേർക്ക് ഈക്വലാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ പിടിക്കാം അല്ലേ. ആരാണ് കൂടുതൽ സൈക്കോ? ഞാൻ സൈക്കോ എന്നല്ല, ഞാൻ സൈക്കോ അല്ല അഭിനയിച്ചെങ്കിലും. നിങ്ങളിൽ ആരാണ് കൂടുതൽ കള്ളം പറയാറ്? എനിക്ക് ഇഷ്ടല്ല കള്ളം പറയുന്നത്. കള്ളം പറയാറില്ല ഗൈസ്, അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങളിൽ ആർക്കാണ് ട്രാവൽ പോവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം? അത് രണ്ടുപേർക്കും ഇഷ്ടമാണ്. നമ്മള് ട്രാവൽ, ഞങ്ങള് ഫസ്റ്റ് പെണ്ണുകാരാണ്. ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്. ആരാണ് ആദ്യം ഐ ലവ് യു പറഞ്ഞത്? ഏറ്റവും ഡെഡിക്കേഷൻ ഉള്ളത് ആർക്കാണ്? ശരിയാണ്, കാരണം നമ്മുടെ മോണിറ്റൈസേഷൻ പോലും ഇപ്പോഴും ആയിട്ടില്ല. ഈവൻ എല്ലാ ക്രൈറ്റീരിയ ആയിട്ട് പോലും എന്നിട്ടും എന്നെക്കാളും കൂടുതൽ താല്പര്യമുള്ള ആളാണ്. അതിന്റെ കഥ വേറെയാണ്, അതിന്റെ വലിയ കഥയാണ്. മടി ആർക്കാണ് കൂടുതൽ? ഇതുപോലൊരു ഭൂലോക മടിയാണ് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ എന്ന ഭാവം കൂടുതലുള്ളത് ആർക്കാണ്? ചളി കൂടുതൽ പറയുന്നത് ആര്? ചളി മാത്രം, കാര്യമൊന്നുമില്ലെങ്കിലും എപ്പോഴും പിണങ്ങുന്നത് ആരാണ്? ഇടയ്ക്ക് ഞാനും പിണങ്ങാറുണ്ട്, രണ്ടുപേരും ഉണ്ട്. ആരാണ് കൂട്ടത്തിൽ എന്തിനും ചങ്ക് പറിച്ചു കൊടുക്കുന്ന ആള്? അത് എനിക്ക് ക്വസ്റ്റ്യൻ ക്ലിയർ അല്ല. നാട്ടിൽ സെറ്റിൽ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആർക്കാണ്? എനിക്ക് നാട്ടിൽ സെറ്റിൽ ചെയ്തിട്ട് ട്രാവൽ ചെയ്യാനാണ് ഇഷ്ടം. ഏറ്റവും കൂടുതൽ മണി ചിലവാക്കുന്നത് ആരാണ്? ആ കേസിൽ ഞങ്ങൾ നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ്. ചില സമയത്ത് നമുക്ക് ചുമ്മാ നമ്മളിപ്പോ ഓൺലൈൻ ബ്രൗസ് ചെയ്യുമ്പോ സമയത്ത് എന്തെങ്കിലും ഒരു സാധനം കണ്ടു, ഫോർ എക്സാമ്പിൾ വ്ളോഗിങ് റിലേറ്റഡ് ആയിട്ട് ഒരു ക്യാമറയുടെ എന്തെങ്കിലും സാധനം, അല്ലെങ്കിൽ ട്രൈപോഡോ എന്തെങ്കിലും കണ്ടു, അപ്പൊ ചുമ്മാ ഓർഡർ ചെയ്തിട്ടേ ചോദിക്കും ചിക്കു. അപ്പൊ ചിക്കു വേണ്ട എന്ന് പറയും, പിന്നെ ഓർഡർ ചെയ്യില്ല. ബ്രാൻഡ് നോക്കി ഷോപ്പിംഗ് ചെയ്യുന്നത് ആരാണ്? നമ്മൾ രണ്ടുപേരും അങ്ങനെ ബ്രാൻഡ് നോക്കാറ്, നമ്മള് വിലക്കുറവുള്ള സാധനം, മീൻസ് നല്ല സാധനം, മീൻസ് നമ്മുടെ അഫോർഡബിൾ പറ്റുന്ന രീതിയിലുള്ള, നമുക്കൊരു ഷോപ്പിംഗിന് ഒരു ബഡ്ജറ്റ് ഉണ്ടല്ലോ, ആ ബഡ്ജറ്റിൽ നിൽക്കുന്ന സാധനം. നമ്മൾ ബ്രാൻഡ് ഇന്ന ബ്രാൻഡ് ഇടൂ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ വ്ളോഗിങ്ങിന്റെ കേസിലാണെങ്കിൽ ഇങ്ങനെയല്ല, ചില ചില കാര്യങ്ങൾക്ക് ഇന്ന ബ്രാൻഡ് വേണമെന്നുണ്ട്. ബട്ട് മീൻസ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വ്ളോഗ് ചെയ്യുന്നതിലും കോംപ്രമൈസ് ആയ അങ്ങനെ ഞാൻ ചെയ്യാറില്ല എന്ന് ചോദിച്ചാൽ ചെയ്യാറുണ്ട്, പക്ഷെ എന്നാൽ ചെയ്യാറില്ല. നിങ്ങളിൽ ആരാണ് ഏറ്റവും ഫണ്ണി? നിങ്ങളിൽ ആരാണ് തീറ്റപ്പണ്ടാരം? തീറ്റപ്പണ്ടാരമല്ല, ഐ ലൈക്ക് ഫുഡ്. ഫുഡിയുടെ മലയാളം തീറ്റപ്പണ്ടാരം. ഫുഡിയുടെ മലയാളം തീറ്റപ്പണ്ടാരം ആണെങ്കിൽ. ദുബായിൽ ആവുമ്പോൾ ഹോം സിക്നെസ് നിങ്ങളിൽ ആർക്കാണ് കൂടുതൽ?
കാര്യം എനിക്ക് നാട്ടിലേക്കാളും കൂടുതല് ഇവിടെ സെറ്റിലല്ല, ഇവിടെയാണ് ഇഷ്ടമെങ്കിലും നാട്ടിൽ പോയിട്ട് വന്ന രണ്ടാഴ്ചത്തേക്ക് കരച്ചിലും പിടിച്ചിട്ട് ആയിരിക്കും. എനിക്ക് വീട്ടിൽ പോകണം ചോദിച്ചാ റിസൈൻ ചെയ്യാം, നമുക്ക് പോകാൻ ചോദിച്ചാ എന്നൊക്കെയാണ് ചിക്കൻ്റെ. നിങ്ങളിൽ ആരാണ് കൂടുതൽ റൊമാൻറ്റിക്? ഞാൻ തന്നെ. ആർക്കാണ് കൂടുതൽ ക്രിക്കറ്റ് ഭ്രാന്ത്? എനിക്ക് തന്നെയാണ്. വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് മണാനുള്ളി മിച്ചിക്കു. ആ പ്രദേശത്തേക്ക് തിരിഞ്ഞു പോലും നോക്കൂല. ഏറ്റവും നന്നായി പാട്ട് പാടുന്നത് ആര്? ഞങ്ങൾ രണ്ടൊരു പാട്ട് പാടാറില്ല. നിങ്ങളുടെ പാട്ട് പാടിയാ നിങ്ങൾ ഞങ്ങളുടെ ഇട്ടിട്ട് പോകും. അത് ചെയ്യാറുണ്ട്. ആർക്കാണ് ബ്രേക്കപ്പ് ഉള്ളത്? നിങ്ങളിൽ ആരാണ് കൂടുതൽ കെയറിങ്? അല്ല ഞാനാ. അല്ല ഞാനാ. നിന്റെ കാര്യത്തിൽ എനിക്കാ. നിങ്ങളിൽ ആരാണ് കൂടുതൽ ഫാമിലി അറ്റാച്ച്മെന്റ്? രണ്ടു പേർക്കും ഉണ്ട്. എനിക്കുള്ള ഞാൻ പറയാം അല്ലെ. സന്തോഷം ഇരുന്നോട്ടെ. നിങ്ങളിൽ ആരാണ് നന്നായിട്ട് കുക്ക് ചെയ്യുന്നേ? എന്താടോ മറിക്കാനൊരു മടി. നിങ്ങളിൽ ആരാണ് പെട്ടെന്ന് സാഡ് ആവുന്നേ? നിങ്ങളിൽ ആർക്കാണ് ഈഗോ ഉള്ളതായി തോന്നിയിട്ടുള്ളത്? ഈഗോ ഉണ്ടോ? ഈഗോ ഇല്ല. ഉണ്ടോ? ചില സമയത്ത് എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. നിങ്ങൾ ആർക്കെങ്കിലും, നിങ്ങളിൽ ആരാണ് ആർക്കെങ്കിലും തേപ്പ് കൊടുത്തിട്ടുണ്ടോ? തേപ്പ് ഞാൻ കൊടുത്തിട്ടില്ല, കിട്ടിയിട്ടുണ്ട്. നിങ്ങളിൽ ആരാണ് ലവ് ലെറ്റർ കൊടുത്തിട്ടുള്ളത്? ലവ് ലെറ്റർ ഞാൻ കൊടുത്തിട്ടില്ല. ഞാനും കൊടുത്തിട്ടില്ല. ലവ് ലെറ്റർ അല്ലല്ലോ, മെസ്സേജ് ആയിരുന്നു. മെസ്സേജ്. ഹു ഈസ് മോർ ആക്റ്റീവ്? ആരാണ് കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ളത്? അതും ഡിപ്പെൻസ് ആണ്. ഇപ്പോൾ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് മിങ്കിൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്ലോസ് ഫ്രണ്ട്സ് ആണ്, ഞാൻ ആക്റ്റീവ് ആണ്. അല്ലെങ്കിലും ചിക്കു ആക്റ്റീവ് ആണ് മോസ്റ്റ്. ചിക്കു കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആണെങ്കിലേ ഉള്ളൂ. ഞാൻ ഹൈപ്പർ ആക്റ്റീവ് ഒന്നുമല്ല. ആരാണ് കൂടുതൽ ബ്യൂട്ടി കോൺഷ്യസ്? അത് ശരിയാ, സത്യ. അല്ല പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, എനിക്ക് വലിയ ബ്യൂട്ടി കോൺഷ്യസ് ഒന്നുമില്ല. ഞാൻ കോൺഷ്യസ് ആണ്, പക്ഷെ ഞാൻ അത്ര കെയർ ഒന്നും ചെയ്യാറില്ല കേട്ടോ. നിങ്ങളിൽ ആരാണ് കൂടുതൽ പൊസസീവ്? ഐ തിങ്ക് ചിക്കു. ഞാനാണ് പൊസസീവ്. നിങ്ങളിൽ ആർക്കാണ് ലാലേട്ടനെ കൂടുതൽ ഇഷ്ടം? രണ്ടുപേർക്കും ഇഷ്ടമാണ് ലാലേട്ടൻ. ലാലേട്ടൻ നമ്മുടെ സ്വന്തം മുത്തല്ലേ. അഹങ്കാരം, സ്വകാര്യ അഹങ്കാരം. ലാലേട്ടൻ ദുബായിൽ വന്നപ്പോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, മറ്റേ ഫെസ്റ്റിവൽ സിറ്റിയിൽ വന്ന സമയത്ത് കണ്ടു. കുറച്ച് ദൂരാണെങ്കിലും കണ്ടു, നമ്മൾ കൈയൊക്കെ പൊക്കി കാണിച്ചായിരുന്നു. ലാലേട്ടൻ അവിടെ നിന്ന് കാണിച്ചായിരുന്നു എല്ലാവർക്കും. നിങ്ങളിൽ ആരാണ് കൂടുതൽ ഇൻട്രോവേർട്ട്? അത് ഞാനാണ്. ഭയങ്കര വർത്തനം പറയാൻ ഒരു മടിയുണ്ട്. ഓളൊക്കെ കണ്ടു കഴിഞ്ഞാൽ, പക്ഷെ ഒരു രണ്ടു മൂന്ന് മിനിറ്റ് കുറച്ച് കഴിഞ്ഞപ്പോ ഓൾമോസ്റ്റ് ഓക്കെ ആവും. കമ്പനി വർത്തനം പറയാൻ ഓക്കെ. അതെ, നമ്മൾ പുറത്തെങ്ങാനും വെച്ച് കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ചില സമയത്ത് ചാടിക്കരുന്ന് നമ്മൾ മിണ്ടിയിലേക്ക് നിങ്ങളൊന്നും വിചാരിക്കരുത്. അതിനൊരു മനസ്സിലൊരു സമരമൊക്കെ ഉള്ളതുകൊണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് എയർപോർട്ടിൽ വെച്ചൊരു കുട്ടീനെ കണ്ടെത്ത, എന്താ അൽക്കുസി തന്നെയുള്ള പേര് പറഞ്ഞായിരുന്നു, ഞാൻ മറന്നു. ഞങ്ങൾക്ക് അന്ന് പോകുന്ന സമയത്ത് ഓൺലൈൻ്റെ ഒരു വിഷമമായതുകൊണ്ട് ചിക്കുവിനും എനിക്കൊന്ന് അത് നമുക്ക് അങ്ങ് മിണ്ടാൻ പറ്റിയില്ല. വേറെ ഒന്നും അയത്തല്ല, നമ്മൾ ആ ഫോണിൻ്റെ സങ്കടത്തിൽ നിന്ന് ഇരുന്ന സമയത്ത് കണ്ടോണ്ട് കേട്ടോ. എന്നാലും മിണ്ടി വിഷമമൊന്നും ആയില്ല എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻസൊക്കെ കഴിഞ്ഞിരിക്കുവാണ്. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഉൾക്കൊള്ളാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ അപ്പോൾ നമ്മൾ ഈ വീഡിയോ നിർത്തുന്നതിന് മുമ്പ് ഇത് നമ്മൾ ഈ പണി ആർക്കെങ്കിലും പാസ് ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പം നമ്മൾ കൊടുക്കാൻ പോകുന്നത് തന്ന കാര്യം ഞാൻ ആദ്യം പറഞ്ഞു, നമ്മുടെ അജയ് ബ്രോയാണ് തന്നത്, അജയ് ബ്രോ ഇവയും. അപ്പം നമ്മളിത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ലൈഫ് ആൻഡ് ട്രാവൽ ബൈ രാകേഷ് ബ്രോയ്ക്കും എമനയ്ക്കുമാണ് ഈ ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നത്. പിന്നെ ആർക്കെങ്കിലും ഒരാൾ പോയി ടാഗ് ചെയ്യാം. ആ ഇത് കക്കശ്ശേരീസിനും ഒരുന്നിരിക്കട്ടെ. അവർക്ക് നമ്മൾ ഇടക്കിടക്ക് പണിയൊരു ഇതുവരെ ഫാസ്റ്റ് ചെയ്ത് വിടാണ്ട് അവർ ഖത്തറിൽ നിന്നുള്ള ഇത് പറയട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ കൂടി വളർത്തണേ. കാരണം നമ്മുടെ വീഡിയോ നിങ്ങളുടെ അടുത്തേക്ക് കിട്ടുന്നില്ല എന്ന് എനിക്കൊരു സംശയമുണ്ട്. നമ്മൾ ബെൽ ബട്ടൺ അടുത്ത് എനിക്ക് തോന്നുന്നു എനിക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് തോന്നുന്നു. ഇപ്പൊ നോട്ടിഫിക്കേഷൻ വരുന്നില്ല, ബെൽ ബട്ടൺ അമർത്തിട്ട് ഓൾ ക്ലിക്ക് ചെയ്താലാണ് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പൊ അതും ചെയ്യാൻ മറക്കരുത്. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെയും ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ ഫ്രം റുജു ആൻഡ് പ്രിയ. ബൈ.